ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നീ ജ്യൂസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾ ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കാം കേട്ടോ പ്രഗ്നൻസി പോസിറ്റീവ് ആകുമ്പോൾ ബട്ടോക്സ് ഭാഗത്ത് നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന അല്ലെങ്കിൽ ഉണ്ടാകുന്ന നാല് മാറ്റങ്ങളെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ പ്രഗ്നൻ്റ് ആകുന്ന ഒരു ലേഡിക്ക് ഉണ്ടാകുന്ന ഒരുപാട് പ്രഗ്നൻസി ലക്ഷണത്തിനെ പറ്റിയിട്ട് ഇതിനോടകം ചാനലിൽ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട് ചാനൽ വിസിറ്റ് ചെയ്തതിന് ശേഷം ഏർലി പ്രഗ്നൻസി സിംറ്റംസ് എന്ന് പറയുന്ന പ്ലേലിസ്റ്റ് നിങ്ങൾ വാച്ച് ചെയ്താൽ മതിയായിരിക്കും കേട്ടോ ഒരുപാട് ആളുകൾക്ക് പ്രിമെൻസ്ട്രൽ സിംറ്റംസ് ഉണ്ടാകുന്നവരും പി ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നവരും പ്രഗ്നൻസി ലക്ഷണം ഏതാണ് പീരീഡ്സിൻ്റെ ലക്ഷണം ഏതാണെന്ന് കൺഫ്യൂസ്ഡ് ആവാറുണ്ട് പലരും തെറ്റുധരിച്ചിട്ട് പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ പീരീഡ്സ് ആണെന്ന് തെറ്റു ധരിച്ചിട്ട് അതിനെ കെയർ ചെയ്യാൻ പറ്റാതെ പ്രഗ്നൻസി നഷ്ടമായി പോകുന്നവരുണ്ട് പലരും പീരീഡ്സ് ഒന്നും മിസ്സായി കഴിഞ്ഞു കഴിയുമ്പോഴേക്കും ലക്ഷണങ്ങൾ പീരീഡ്സിനെ പോലെ വന്നിട്ട് ബ്ലീഡിംഗ് വരാതിരിക്കുമ്പോഴേക്കും ബ്ലീഡിംഗ് വരുത്താൻ വേണ്ടിയിട്ട് മെഡിസിൻസ് എടുക്കുന്നവരുണ്ട് അങ്ങനെയൊക്കെയുള്ള മിസ്റ്റേക്സ് നിങ്ങൾ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എർലി പ്രഗ്നൻസി സിംറ്റംസ് എന്ന് പറയുന്ന വീഡിയോസ് ഓരോ ദിവസവും അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ നമ്മളുടെ മനുഷ്യ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഒരുപാട് ലക്ഷണങ്ങൾ ഉണ്ടാകുന്നുണ്ട് നമ്മൾ നമ്മുടെ ബോഡിയെ കൃത്യമായിട്ടൊന്ന് ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് ശരീരത്തിൽ ഉണ്ടാവുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതോടൊപ്പം ബോഡിയെയും അതുപോലെ നമ്മുടെ പ്രഗ്നൻസിയെയും കെയർ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും ആ ഒരു ഡിഗ്രിക്ക് മാത്രം നിങ്ങൾ ഈ വീഡിയോസ് എടുക്കുക ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ ഈ വീഡിയോസ് കേൾക്കുന്നതെങ്കിൽ ഈ പ്രഗ്നൻസി ലക്ഷണം എനിക്കില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് വിഷമിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ദാ ഈ മൊമെന്റിൽ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോവുക കാരണം ഓവുലേഷൻ കഴിഞ്ഞിട്ട് നമുക്കുണ്ടാവുന്ന സ്ട്രെസ് ഇംപ്ലാന്റേഷൻ ഫെയിലാകാനായിട്ട് പ്രധാനപ്പെട്ട ഒരു റീസൺ ആണ് അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾ വീഡിയോസ് കണ്ടിന്യൂ ചെയ്യാതിരിക്കുക അത് പ്രശ്നമൊന്നുമില്ലാത്ത ആളുകൾ തുടർന്നും കാണാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഈ ലക്ഷണങ്ങളെല്ലാം നമുക്ക് ഉണ്ടാകുന്നത് ബട്ടോക്സിന്റെ ഭാഗത്താണ് നമ്മൾ പ്രഗ്നന്റ് ആകുന്ന സമയത്ത് തലമുടി മുതൽ നമ്മുടെ കാലിലെ കുഞ്ഞ് വിരലിന്റെ നഖം വരെ മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകും പ്രഗ്നൻസി ആകാനായിട്ട് നമ്മുടെ യൂട്രസ് മാത്രമല്ല പ്രിപ്പയറാകുന്നത് ആ കുഞ്ഞിനെ വഹിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടും യൂട്രസിന് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിലെ ഓരോ ഭാഗവും പ്രിപ്പയറാകും അപ്പൊ അതിലെ ഒരു മാറ്റം ഉണ്ടാകുന്ന ഒരു ശരീര ഭാഗമാണ് നമ്മുടെ ബട്ടോക്സ് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ബാക്കിന്റെ പോഷൻ ഇതിൽ ഏറ്റവും ആദ്യം ഉണ്ടാകുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് നമുക്ക് ഹെമോറൈഡ്സ് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് പൈൽസ് ഫോം ചെയ്യുന്ന അവസ്ഥ പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിലും അതുപോലെ സെക്കൻഡ് ട്രൈമസ്റ്ററിലും ഒക്കെ വളരെ കോമൺ ആയിട്ട് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഈ പൈൽസ് എന്ന് പറയുന്നത് പലർക്കും പല ആളുകൾക്കും അവരുടെ ആ ഒരു ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടായിട്ടുണ്ടാകും കോൺസ്റ്റിപ്പേഷൻ അഥവാ മലബന്ധം എന്ന് പറയുന്നത് നമുക്ക് മോഷൻ പോകാനായിട്ട് സ്മൂത്ത് ആയിട്ട് മോഷൻ പോകാതെ നമ്മൾ പ്രസ് ചെയ്യേണ്ട അല്ലെങ്കിൽ നമ്മളൊന്ന് ബലം നല്ലതുപോലെ കൊടുക്കേണ്ട പ്രഷർ കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വരിക ഇതിനെയാണ് ഒരു കോൺസ്റ്റിപ്പേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് അങ്ങനെ ആകുന്ന സമയത്ത് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം സ്ലോ ആകുന്നുണ്ട് അത് നമ്മുടെ ശരീരത്തിൽ ഇൻക്രീസ് ആവുന്ന പ്രൊജസ്ട്രോൺ ഹോർമോണിൻ്റെ ഹൈക്ക് കൊണ്ടാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ഡൈജഷൻ സ്ലോ ആകുമ്പോഴേക്കും നമ്മളുടെ ആ ഒരു മോഷൻ പോകുന്ന പ്രവർത്തനവും സ്ലോ ഡൗൺ ആയി പോകും അങ്ങനെ വരുമ്പോഴേക്കും പലർക്കും സ്മൂത്തായിട്ട് മോഷൻ പോകാതെ വരികയും കട്ടി കട്ടിയായിട്ടും കളർ ചേഞ്ചസിലൂടെയും ഭയങ്കര ഹാർഡായിട്ടും മോഷൻ പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ടാകും ഇതിന്റെ ഭാഗമായിട്ട് പലർക്കും ഫോം ആകുന്നതാണ് പൈൽസ് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ലൊക്കേഷൻ നമ്മുടെ മോഷൻ പോകുന്ന ആ ഒരു സ്ഥലത്ത് നിങ്ങളുടെ ആ ഒരു വെയിൻസ് ഒന്ന് എല്ലാർജായിട്ട് ഇരിക്കുക അങ്ങനെ ഇരിക്കുമ്പോഴേക്കും നമുക്ക് ഇരിക്കുന്ന സമയത്താണെങ്കിലും നടക്കുന്ന സമയത്താണെങ്കിലും ഒരു ഇറിട്ടേഷനും ബുദ്ധിമുട്ടും അവിടെ അനുഭവപ്പെടുന്നു കാരണം അതിങ്ങനെ ബൾജ് ചെയ്ത് ആ വെയിനിന്റെ ഭാഗം ഒന്ന് ബൾജ് ചെയ്ത് നിൽക്കുമ്പോഴേക്കും മോഷൻ പോകുമ്പോഴും നമുക്ക് വേദന ഉണ്ടാകും മോഷൻ പോയി കഴിഞ്ഞിട്ട് നമുക്ക് നീറ്റൽ ഉണ്ടാകും അതുപോലെ നടക്കുന്ന സമയത്താണെങ്കിലും അതുപോലെ ഇപ്പൊ കീഴുവായു നിങ്ങൾക്ക് ആ സമയത്താണെങ്കിൽ നമുക്ക് ഭയങ്കര വേദനയും അസ്വസ്ഥതയും ഒക്കെ അനുഭവപ്പെടും കേട്ടോ പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ പലർക്കും കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാറുണ്ട് അങ്ങനെ അല്ലാത്തവർക്ക് സെക്കൻഡ് റൈമസ്റ്ററും തേർഡ് റൈമസ്റ്ററും ആകുമ്പോഴും കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുന്നുണ്ട് അങ്ങനെയുള്ള ആളുകൾ മസ്റ്റായിട്ട് അവരുടെ ഡയറ്റ് ശ്രദ്ധിക്കുക ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള അതായത് നാരുകൾ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ചീര കഴിക്കുക അതുപോലെ വാഴയുടെ ആ ഒരു കുടപ്പം കഴിക്കുക ഇതെല്ലാം നിങ്ങൾ കഴിക്കുന്നത് ആ ഒരു പ്രഗ്നൻസി ആ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു ഇതെല്ലാം ചെയ്തിട്ട് നിങ്ങൾക്ക് കോൺസ്റ്റിപ്പേഷൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കണ്ട് മെഡിസിൻ എടുക്കുക കാരണം പ്രഗ്നൻറ്റ് ആയിട്ടുള്ളവരാണെങ്കിൽ പ്രഗ്നൻസി ആണെന്നുള്ള രീതിക്ക് ഇപ്പോൾ ഫിസിഷ്യനെ കണ്ടിട്ടാണെങ്കിലും മോഷൻ പോകാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് പ്രഗ്നൻ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മെഡിസിൻ എടുക്കുക രാത്രി ആ ഒരു ഡ്രിങ്ക്സ് ആ മെഡിസിൻ അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ കിട്ടുന്നത് നിങ്ങൾക്ക് പൊടിയായിട്ട് വെള്ളത്തിൽ കലക്കി കുടിക്കാനായിരിക്കും കിട്ടുന്നത് അതാണെങ്കിൽ രാത്രി നിങ്ങൾ കഴിച്ചിട്ട് കിടക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം മോഷൻ കറക്റ്റായിട്ട് പോകും നമ്മൾ പ്രെസ് ചെയ്തിട്ട് തന്നെ വിടുകയാണെങ്കിൽ ആ സിറ്റുവേഷൻ നമുക്ക് വേഴ്സ് ആവാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ പിന്നെ പ്രഗ്നൻറ്റ് ആയിട്ടുള്ളവരാണ് നിങ്ങളത് കേൾക്കുന്നതെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല കാരണം ഡെലിവറി കഴിഞ്ഞ് ഹോർമോൺസ് ഒക്കെ ഒന്ന് സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു നോർമൽ സ്റ്റേജിലോട്ട് തന്നെ പോകും കോൺസ്റ്റിപ്പേഷനോ അതുപോലെ ഈ പൈൽസും നമുക്ക് മാറിപ്പോകും കേട്ടോ അടുത്ത ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് നേരം ഇരിക്കാനായിട്ട് പറ്റാത്ത അവസ്ഥ നമ്മളിപ്പോൾ ഇരുന്നിട്ട് ജോലി ചെയ്യുന്നവരാണെങ്കിൽ കൂടുതൽ നേരം ഇരിക്കുമ്പോഴേക്കും നമുക്ക് അവിടെ ഒരു വേദനയും അസ്വസ്ഥതയും ഒക്കെ അനുഭവപ്പെടുന്നു നമ്മൾ പ്രഗ്നൻറ്റ് ആകുന്ന സമയത്ത് ബ്ലഡ് സർക്കുലേഷൻ ഒരുപാട് ഇൻക്രീസ് ആകാറുണ്ട് തേർട്ടി പെർസെൻറ്റേജ് വരെ എങ്കിലും ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ആകുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് അവിടെ കുറേ നേരം ഇരിക്കുമ്പോഴേക്കും ഭയങ്കര അസ്വസ്ഥതയും ബുദ്ധിമുട്ടും ഒക്കെ അനുഭവപ്പെടും കേട്ടോ അങ്ങനെ ഉണ്ടാകുന്ന അവസരങ്ങളിൽ നിങ്ങൾ കുറച്ച് നേരം ഒന്ന് എഴുന്നേറ്റ് ഒന്ന് റിലാക്സ് ആകാനായിട്ട് ശ്രദ്ധിക്കുക കുറച്ച് നേരം നടക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ ബുദ്ധിമുട്ടൊക്കെ നമുക്ക് മാറിപ്പോകട്ടോ അതുപോലെ ഈ ഒരു ഇംപ്ലാന്റേഷൻ കഴിഞ്ഞിട്ടൊക്കെ ലോങ് ട്രാവലൊക്കെ പോകുമ്പോഴേക്കും നിങ്ങൾക്ക് ഈ ഒരു അസ്വസ്ഥതയൊക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് നേരം വണ്ടിയൊന്ന് നിർത്തിയിട്ട് റിലാക്സ് ആയോ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുകയോ വെള്ളം കുടിക്കുകയോ ഒക്കെ ചെയ്തിട്ട് യാത്ര കണ്ടിന്യൂ ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുക കേട്ടോ ശരീരത്തിൽ പ്രഗ്നൻസി ആകുന്നതിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വേദനയോ അസ്വസ്ഥതയോ നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടാകുന്നുണ്ടെങ്കിൽ ആ സിറ്റുവേഷനിൽ തന്നെ നിൽക്കാതെ കുറച്ച് നേരം ശരീരത്തിന് റെസ്റ്റ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ദെൻ ആ ശരീരം ആ ഒരു നോർമൽ പൊസിഷനിലോട്ട് മാറിക്കോളാം അതല്ലാതെ ഒരുപാട് ശരീരത്തിനെ അങ്ങോട്ട് വേദനിപ്പിക്കുന്ന രീതിക്ക് നിങ്ങൾ ജോലികളാണെങ്കിലും മറ്റുള്ള എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിലും ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അടുത്ത് നമുക്ക് ഉണ്ടാകുന്നൊരു വേദന എന്ന് പറയുന്നത് ഇംപ്ലാന്റേഷൻ നടന്നു കഴിയുമ്പോഴേക്കും നമ്മുടെ യൂട്രസ് ഗ്രോ ആകാനായിട്ട് തുടങ്ങും ഇതിൻ്റെ ഭാഗമായിട്ട് ഒരു ഒരു എഫക്റ്റ് അല്ലെങ്കിൽ ഒരു പുഷിംഗ് എഫക്റ്റ് നമുക്ക് ആ ഒരു ലോവർ ബാക്കിൻ്റെ പോർഷനിൽ അനുഭവപ്പെടും അതായത് നമ്മുടെ യൂട്രസ് നിൽക്കുന്ന നേരെ തൊട്ട് പുറകിലുള്ള പോർഷനിലുള്ള നടുവിൻ്റെ ഭാഗത്ത് നടുവിൻ്റെ അറ്റത്ത് നിങ്ങൾക്ക് വേദന അനുഭവപ്പെടാനായിട്ട് ചാൻസ് ഉണ്ട് എന്നാൽ ഈ വേദന പ്രഗ്നൻസി ആകുമ്പോഴേക്കും പലർക്കും ആ ഒരു ബട്ടോക്സിൻ്റെ പോർഷനിലോ ആ രണ്ട് പോർഷനിലും നിങ്ങൾക്ക് വേദന ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് ഈ ഒരു പ്രഷർ കൂടിക്കൂടി വരുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ ആ ഒരു ഇംപ്ലാന്റേഷൻ നടക്കുമ്പോഴേക്കും യൂട്രസ് ഒന്ന് എക്സ്പാൻഡ് ആവാനായിട്ട് ഒരു സ്ട്രെച്ചിങ് അവിടെ ഉണ്ടാകുന്നതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾക്ക് ഇത്തരത്തിൽ വേദന അനുഭവപ്പെടുന്നത് കേട്ടോ ഇതൊരിക്കലും അതിശക്തമായിട്ടുള്ള വേദനയായിരിക്കില്ല കുറച്ചു നേരം ഉണ്ടാവുകയും കുറച്ചു നേരം കഴിയുമ്പോഴേക്കും നമുക്ക് ഇല്ലാണ്ടായി പോവുകയും ചെയ്യുന്ന ചെയ്യുന്നൊരു വേദനയായിരിക്കും ഇംപ്ലാന്റേഷൻ നടക്കുമ്പോൾ പലർക്കും ഉണ്ടാകുന്ന ബാക്ക് പെയിനും അതുപോലെ തന്നെയാണ് ഒരുപാട് ഹെവിയായിട്ടുള്ള വേദന ആയിരിക്കില്ല നമുക്ക് സഹിക്കാൻ പറ്റുന്ന കുറച്ച് കഴിയുമ്പോൾ പോയി പിന്നെയും തിരിച്ചു വരുന്ന തരത്തിലുള്ള വേദനയായിരിക്കും ഇംപ്ലാന്റേഷൻ ക്രാപ്സിലും അതുപോലെ ലോവർ ബാക്ക് പെയിൻ പെയിനായിട്ടും അനുഭവപ്പെടുന്നത് കേട്ടോ അതുപോലെ തന്നെയായിരിക്കും ഈ ബട്ടോക്സിൽ നിങ്ങൾക്ക് വേദന അനുഭവപ്പെടുന്നത് എന്നാൽ അങ്ങനെയല്ലാതെ നിങ്ങൾക്ക് നടുവിന്റെ ഭാഗത്തും വേദനയുണ്ട് ആ വേദന നമ്മുടെ അടിവയറിന്റെ ഭാഗത്തോട്ടും വ്യാപിക്കുന്നുണ്ട് ബട്ടോക്സിന്റെ ഭാഗത്തോട്ടും തൊടയുടെ ഭാഗത്തോട്ടും ഒക്കെ ആ വേദന വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഡോക്ടറെ പോയി കാണണം മറ്റുള്ള എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം നിങ്ങൾക്കുണ്ടോ എന്ന് മോണിറ്റർ ചെയ്യണം കേട്ടോ അടുത്ത നാലാമത്തെ കാറ്റഗറിയിൽ വരുന്ന വേദന നമുക്ക് ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് കുഞ്ഞ് ഗ്രോ ആയി തുടങ്ങുന്ന അവസരങ്ങളിലാണ് നമ്മുടെ ഫസ്റ്റ് ഒക്കെ കഴിഞ്ഞ് സെക്കൻഡ് ട്രൈമോസ്റ്ററിൻ്റെ മിഡിലൊക്കെ ആയി വരുന്ന അവസരങ്ങളിലാണ് നിങ്ങൾക്ക് ഈ ഒരു വേദന അനുഭവപ്പെടുന്നത് ഇതും നമ്മുടെ ആ ഒരു യുഡ്രസ് വലുതാകുന്നതിനനുസരിച്ചിട്ടുള്ള പ്രഷർ നമുക്ക് കീഴ്പ്പോട്ടേക്ക് ഇറങ്ങുന്നതിൻ്റെ നേരെ കീഴ്പ്പോട്ടേക്ക് ഇറങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഫ്രണ്ടിലത്തെ ആ ഒരു കാലിൻ്റെ തുടയുടെ പോർഷനിലും ആ ഒരു ലോവർ പോർഷനിൽ ബട്ടോക്സിൻ്റെയും ബട്ടോക്സിൻ്റെ ആ ഒരു തുടയുടെ ബാക്കിലുള്ള പോർഷനിലും ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വേദന അനുഭവപ്പെടുന്നു കേട്ടോ ഇതെല്ലാം ഭയങ്കര കോമൺ ആയിട്ട് പ്രഗ്നന്റ് ആകുന്ന സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന വേദനയാണ് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ വേദനയുടെ ആഘാതം എത്രത്തോളം നിങ്ങൾക്ക് നീണ്ടു നിൽക്കുന്നു എന്നുള്ളതാണ് ഒരുപാട് ഹെവി ആയിട്ട് ഒരുപാട് നേരം ബ്ലാസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള വേദനയാണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ നിങ്ങൾ പ്രഗ്നന്റ് ആണെന്ന് സംശയിച്ചിരിക്കാതെ ഡോക്ടറെ പോയി കാണണം പ്രഗ്നന്റ് ആണെങ്കിലും നിങ്ങളത് ഡോക്ടറോട് കൺവേ ചെയ്യണം കാരണം എന്തെങ്കിലും ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഉള്ളത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള ഡീഹൈഡ്രേഷൻ എന്തെങ്കിലും സംഭവിക്കുന്നത് കൊണ്ടൊക്കെ നമുക്കിങ്ങനെ വേദനയും അസ്വസ്ഥത ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് അതുകൊണ്ട് പ്രഗ്നൻസ് സിയിൽ ഉണ്ടാകുന്ന ഒരു വേദനയും നിങ്ങൾ തള്ളിക്കളയാനായിട്ട് പാടില്ല ഇനി നിങ്ങൾ പ്രഗ്നന്റ് അല്ലെങ്കിലും ഈ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാകുമ്പോഴേക്കും ഡോക്ടറോട് കൺവേ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം ഡോക്ടർ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അതുപോലെ ഓവലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്തു തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത് കഴിഞ്ഞ മാസം ഒരു എട്ടാം തീയതിയാണ് ബ്ലീഡിങ് വന്നതെങ്കിൽ ഈ മാസം ആറാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം എട്ടാം തീയതി മുതൽ ഈ മാസം ആറാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് സൈ കലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുത്തുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത് കേട്ടോ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും അതുപോലെ ഓൺലൈനായിട്ടും നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓവലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓവലേഷൻ കാൽക്കുലേറ്റർ കിട്ടും അതിൻ്റെ ഡൗൺലോഡ്സും അതിൻ്റെ ലൈക്സും ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഓവലേഷൻ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കുക അതല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മതിയാകും അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്ത് പീരീഡ് ആയ ഡേറ്റും നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാൽക്കുലേറ്റ് ചെയ്തെടുത്ത് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്ത് മെൻഷൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റും അതോടൊപ്പം നിങ്ങളുടെ ഫോർ ടൈൽ പീരീഡും കിട്ടും ഫോർ ടൈൽ പീരീഡ് എന്ന് പറയുന്നത് ഏത് ദിവസം മുതൽ കോണ്ടാക്ട് ചെയ്ത് തുടങ്ങി ഏതു ദിവസം അവസാനിപ്പിക്കണം എന്നുള്ള ഒരു ഫോട്ടോയിൽ പീരീഡും നിങ്ങൾക്ക് കിട്ടും കേട്ടോ അതിനോടൊപ്പം ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവലേഷൻ മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ